അതുപോലെ ഈ ക്യാരക്ടറിന്റെ കാര്യം പറയുമ്പോഴേ, അമരത്തിലെ റോള് ചെയ്യേണ്ടിയിരുന്നത് ചേട്ടനായിരുന്നില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരാളായിരുന്നു അതായത് ആ സമയത്ത് സുഖമില്ല വന്നു, വൈശാലിയിലെ പിന്നെ ഹീറോയാ. പുള്ളിക്ക് സുഖമില്ല വന്ന കാരണം ഒരു കാര്യം അങ്ങനെയാണ് പെട്ടെന്ന് ആലോചിച്ചപ്പം. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ബാബു തിരുവില്ലയാണ്, ബാബു തിരുവില്ലയും അതിൻ്റെ പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ജോർജ് കിത്വാണ്, പിന്നെ ഡയറക്ടറായിട്ടുള്ള ആൾ. അവർ നിർബന്ധിച്ചാണ് ഭരതേട്ടോട് പറഞ്ഞത് നമുക്ക് അങ്ങനെയുള്ള ഇങ്ങനെ ഒരാൾ നോണായിട്ടുള്ള ഒരു ഇവിടുത്തെ ഒരു ആക്ടറെ കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അതുവരെയുള്ള സത്യമാണ്. അതിന്റെ പിന്നില് ഈ സഞ്ജയെ അസുഖത്തിലാക്കിയത് അശോകനാണെന്നും പറഞ്ഞ് ചില ഗോസിപ്പുകൾ അന്ന് വന്നു. അത് ശരിയല്ല, അശോകന് പരിചയം പോലും ഇല്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം കേട്ടോ, ഇത് നമ്മുടെ തെറ്റി തന്നെ. അവര് അശോകനെ പരിചയം കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. വൈശാലി കണ്ടിട്ടില്ല, അവിടെ തന്നെ കലക്കി കൊടുത്തതാണോ? അങ്ങനെയൊക്കെ ഗോസിപ്പ് വന്നിട്ടുണ്ട്. അത് എന്തായിരുന്നാലും നമ്മള് നോക്കേണ്ട, നമ്മുടെ നാട്ടിലുള്ള അശ്വന് ആവേശം കിട്ടിയാലാണ് എനിക്ക് സന്തോഷം. അമ്പലത്തിൽ ഇനിയിപ്പോ എങ്ങനെയാണെന്നുള്ളതൊന്നും കൂടുതൽ നമുക്ക് വിചാരിച്ചിട്ടുണ്ട്. പൂക്കാലം അതിന് അവാർഡ് ലഭിച്ചിരിക്കുന്നു, അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അംഗീകാരങ്ങളിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ചേട്ടനെ കാണുമ്പോൾ, അവാർഡുകൾ ലഭിക്കാത്തതിൽ വിഷമമുണ്ടോ വിഷമമുണ്ടോ എന്ന് ആ കാലം തൊട്ട് ചേട്ടൻ കേൾക്കുന്നു. ദേശാടനം അവര് പലരും അവ എപ്പോഴും പറയുന്നുണ്ട് അവ കിട്ടിയിട്ടില്ലേ എന്താ. അങ്ങനെ ചില സിനിമകള് പിന്നെ ലീലയില് ഡയറക്ടർ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നത് രഞ്ജിത്ത് തന്നെ പറഞ്ഞു. രഞ്ജിത്ത് തന്നെ ഏറ്റവും നിരാശ പോകേണ്ട ഒരു സമയമാണ്. അങ്ങനെ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് അതിനൊരു വലിയൊരു ആവേശം തോന്നുകയല്ല. എനിക്ക് ഒരു വിഷമവും വിചാരം കിട്ടിയിൽ വളരെ സന്തോഷമുണ്ട് താനും. പക്ഷെ എനിക്ക് വിഷമമുണ്ടായ ഒരു കാര്യമാണ്, കാരണം എന്റെ വീട്ടിൽ പത്രക്കാരെല്ലാവരും കൂടി വന്നു എനിക്ക് അവാർഡ് ഉണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് ഈ അവാർഡ് എല്ലാം ഡിക്ലെയർ ചെയ്തതിനു ശേഷം വിഷമിക്കരുത് എല്ലാവരും വന്ന് ഞാൻ ഏതാണ്ട് വിഷമമുള്ള രീതിയിൽ കരഞ്ഞെന്നുള്ള ഇനിയും സമയമുണ്ടല്ലോ ചേട്ടാ എന്ന് എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുന്നു. അവര് അവരോട് അപ്പുകൂട്ടനായി ഞാൻ വീടിന്റെ രണ്ടാം നിലയിലാണ് എന്റെ റൂം, ഞാൻ റൂമിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഉണ്ടെന്നുള്ള ആരോഗ്യം. ഞാൻ പറഞ്ഞു അത് അനൗൺസ് ചെയ്യാതെ എങ്ങനെ അറിയാൻ പറ്റും. അനൗൺസ് ചെയ്തതിനു ശേഷം ഞാൻ താഴെ ഇറങ്ങി വന്നു അവരെ കണ്ടു. അപ്പോഴാണ് ഒരു സംഭവം. ഈ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ യു കെയിലായിരുന്നു. എൻ്റെ മോനും കുട്ടികളൊക്കെ യു കെയിൽ. അപ്പം ഞാൻ അവിടെ ആയിരുന്നു. ഞാൻ രാവിലെ അവിടുത്തെ 8 മണിക്ക് ഞാൻ ഉറങ്ങുക, രാത്രി ലേറ്റായി കിടന്ന്. എൻ്റെ മോനെ വിളിച്ചു പറഞ്ഞു എങ്ങനെ വെച്ചാൽ ആ ഞാൻ ഇത്ര ഇതായില്ല. ആ അപ്പോൾ ഇത്ര ചാനലിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. നമ്പർ മോൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. വീട്ടിലാരൊക്കെ വന്നു എന്ന് പറഞ്ഞു ചാനലുകാർ. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ വന്നിട്ടാണ് അല്ല എന്തെങ്കിലും സന്തോഷമുണ്ട് ഒന്ന് രണ്ട് വാക്കിൽ ഞാൻ പറഞ്ഞു. അപ്പം തീർച്ചയായും വരുമ്പോൾ ഇൻ്റർവ്യൂ ആണ്, ഞാൻ തീർച്ചയായും വരും. അങ്ങനെ പല ഞാൻ എല്ലാവരും വിളിച്ചു. ഓക്കെ എല്ലാവരും ഞാൻ 24-ാം തീയതി വരും എന്ന് പറഞ്ഞു. 24-ാം ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി അങ്ങോട്ട് മെയിൻ റോഡിലോട്ട് കയറിയില്ല. അപ്പം ഒരു ഫോൺ വന്നു ഒരു ചാനലിൽ നിന്ന്.